ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയ കടലക്കറിയാണ്. അപ്പോൾ നമുക്ക് ഞാൻ എങ്ങനെയാണ് കടലക്കറി ഉണ്ടാക്കിയെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് കടല തലേദിവസം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു. അത് നമുക്ക് കുക്കറിലിട്ട് കൊടുക്കാം. ഇതിലേക്ക് വേപ്പില, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, രണ്ട് പച്ചമുളക് കീറിയത്, ഒരു മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് കടല വേകാനുള്ള അത്രയും വെള്ളമൊഴിച്ച് കടല ഒന്ന് വേവിച്ചെടുക്കാം. ഒരു അഞ്ച് വിസിൽ മതി, കടല വെന്ത് കിട്ടും. നന്നായി ഒന്ന് വേവിച്ചിട്ട് വരാം. നമുക്ക് കടല വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കറുതളിക്കാം. അപ്പം ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിൽ വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞതും കൂടിയിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള എല്ലാം നന്നായി വഴണ്ടു വന്നു. ഇനി നമുക്കതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി, ഇനി ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയെല്ലാം നന്നായി വഴണ്ടു വരുമ്പോൾ നമുക്ക് ഒരു സ്പൂൺ മൈദപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്നും കൂടി ഒന്ന് വഴറ്റാം. ഇപ്പോൾ മസാലയെല്ലാം നന്നായി വഴണ്ടു വന്നു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കാം. ഒന്നും കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മൾ രണ്ടു മൂന്ന് തവണ വെള്ളമൊഴിച്ച് നന്നായി മസാല നന്നായി വഴറ്റി എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നമുക്കിത് വഴറ്റണം. അപ്പോൾ നമ്മൾ ഇതേമാതിരി ചെറിയ തീയിലിട്ട് നന്നായി വഴറ്റി വരുമ്പോഴാണ് നമ്മുടെ കടലക്കറിക്ക് നല്ല ടേസ്റ്റ് കൂടുന്നത്. അങ്ങനെ നമ്മളുടെ കടല നന്നായി വെന്തു, നമ്മളുടെ മസാലയിലെ എണ്ണയെല്ലാം തെളിഞ്ഞും വന്നു. ഇനി നമുക്ക് കടല നേരെ മസാലയിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം.
അപ്പോൾ നമ്മൾ കടലയിൽ നേരത്തെ ഉപ്പിട്ടാണ് വേവിച്ചത്. എന്നാലും വെള്ളം ഒഴിക്കുമ്പോൾ ചാറിൽ ഉപ്പ് നോക്കാം, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് തിളപ്പിക്കാം. അപ്പോൾ നമ്മുടെ ചാറെല്ലാം നന്നായി തിളച്ചു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയായ നല്ല കുറുകിയ ചാറോട് കൂടിയ കടലക്കറി റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.